റിപ്പബ്ലിക് ദിന പരേഡിന് കരാറുകാരന്റെ ജീപ്പിൽ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചതിൽ ന്യായീകരണവുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. പരിപാടിക്ക് എത്തുമ്പോൾ വാഹനത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാനാകില്ല. പിടികിട്ടാപ്പുള്ളിയുടെ വാഹനമായാൽ പോലും മന്ത്രിക്ക് എന്ത് ഉത്തരവാദിത്തമെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. വിവരങ്ങളുമായി അർജുൻ പി എസ് ചേരുന്നുണ്ട്. അർജുൻ, ഇന്നലെയാണ് റിപ്പബ്ലിക് ദിന പരേഡിൻ അഭിവാദ്യം സ്വീകരിക്കുന്നതിനായി കരാറുകാരന്റെ വാഹനത്തിൽ മന്ത്രി സഞ്ചരിച്ച വാർത്ത വിവാദമാകുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസ് അതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. മന്ത്രിക്ക് ഇതിൽ എന്താണ് റോൾ എന്നുള്ളതാണ് മുഹമ്മദ് റിയാസ് ചോദിക്കുന്നത്. മന്ത്രി കയറിയ വാഹന ത്തിനെ കുറിച്ചാണ് വിവാദമുണ്ടായിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് മുഹമ്മദ് റിയാസിന് ഒഴിഞ്ഞു മാറാനാകുക? വിഷ്ണു, കൃത്യമായി തന്നെ ഒഴിഞ്ഞു മാറാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് മുഹമ്മദ് റിയാസ് നടത്തിയിരിക്കുന്നത്. അതായത് തനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല, ഇത് ശ്രദ്ധിക്കേണ്ടത് ജില്ലാ ഭരണകൂടവും അതുപോലെ പോലീസുമാണെന്നാണ് മുഹമ്മദ് റിയാസ്, മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത്. അതായത് പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും തലി ഇട്ടുകൊണ്ട് താൻ തടിയൂരാൻ നോക്കുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലേക്ക് നീങ്ങുമ്പോഴാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം ചെയ്ത ആ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് ഇന്ന് പുറത്തേക്ക് വരുന്നത്. അതായത് ഇതിൽ തന്റെ റോൾ എന്താണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല, ഇത് തീരുമാനിക്കേണ്ടതും അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടതും ജില്ലാ ഭരണകൂടവും പോലീസുമാണ്. എല്ലാ നടപടികളും പാലിച്ചു എന്നാണ് കലക്ടറും പോലീസും അറിയിച്ചതെന്നും മുഹമ്മദ് റിയാസ് പറയുന്നുണ്ട്. മാത്രമല്ല അഭിവാദ്യം സ്വീകരിക്കുന്നതിനായി സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ RC ബുക്ക് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം മന്ത്രിക്ക് ഇല്ലെന്നും മുഹമ്മദ് റിയാസ് പറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത്തരത്തിൽ നീങ്ങുമ്പോഴാണ് ഈ ഒരു സാഹചര്യത്തിൽ പോലീസിന്റെയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെയും തലയിൽ മാത്രം ഇട്ടുകൊണ്ട് തടിയൂരാനുള്ള ഒരു ശ്രമം മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത് ആദ്യത്തെ തവണയല്ല, ഇതിനു മുമ്പും CPM പ്രവർത്തകരുടെ അടുത്തു നിന്നും മറ്റു വാഹനങ്ങൾ, അതായത് പ്രൈവറ്റ് വാഹനങ്ങളടക്കം യാത്ര ചെയ്യുകയും അല്ലെങ്കിൽ മറ്റു പ്രവർത്തകരുടെ അടക്കമുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന അടക്കമുള്ള സാഹചര്യങ്ങൾ നേരത്തെ തന്നെ നിലനിന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും റിപ്പബ്ലിക് ഡേ പരേഡിൽ അടക്കം ഇത്രയും സുരക്ഷ വേണ്ട ഒരു സ്ഥലത്ത്, അത്രയും സുരക്ഷാ ക്രമീകരണം വേണ്ട സ്ഥലത്ത് ഇങ്ങനെ മന്ത്രി വരികയും യാതൊരുവിധ മുന്നൊരുക്കവും ഇല്ലാതെ ഒരു പ്രൈവറ്റ് വാഹനത്തിൽ അഭിവാദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് നിരവധി പേർ അവിടെ കാണികളായിട്ടുണ്ട്, കുട്ടികളുണ്ട്, അതുപോലെ തന്നെ മറ്റ് ഫോഴ്സ് ഉണ്ട്. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നിട്ടും കൃത്യമായി വാഹനത്തിന്റെ ചട്ടം പാലിക്കാതെ, വാഹനം ഏതാണെന്ന് പോലും നോക്കാതെ മന്ത്രി മുഹമ്മദ് റിയാസ് ഇതിൽ ചാടിക്കയറുകയും മറ്റൊരു ഉത്തരവാദി പോലീസും ജില്ലാ ഭരണകൂടവും ഒരുപോലെ തന്നെ ഉത്തരവാദികളാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതും ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ജില്ലാ കളക്ടർ അടക്കമുള്ളവരാണ്. പക്ഷേ ഇതിൽ ഗുരുതരമായ ഒരു വീഴ്ച വന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. മാത്രമല്ല മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇത് കൃത്യമായി അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം മുഹമ്മദ് റിയാസിനുണ്ട്. അതായത് ഏത് വാഹനത്തിലാണ് താൻ പോകുന്നത് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകേണ്ടത് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ മന്ത്രിക്ക് ഇത്തരത്തിൽ ഏത് വാഹനമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തതും വലിയ ഒരു പിഴവായിട്ടാണ് കാണുന്നത്. മാത്രമല്ല ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഇതെല്ലാം ജില്ലാ ഭരണകൂടത്തിന്റെയും അതുപോലെ തന്നെയും പോലീസിന്റെ തലയിൽ ഇട്ടുകൊണ്ട് ആ തടിയൂരാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. വിഷ്ണു, യെസ് അത് തന്നെയാണ്, ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും തലയിലേക്ക് കാര്യങ്ങളിട്ട് തടിയൂരുന്നതിനുള്ള ശ്രമമാണ് മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. വാഹനത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവാദങ്ങൾക്ക് മന്ത്രിയുടെ പേര് വലിച്ചഴക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് മുഹമ്മദ് റിയാസ് മുന്നോട്ട് വയ്ക്കുന്നത്.